കഥാനായൻ എന്ന് വെച്ചാൽ കഥാനായൻ്റെ കഥാനായ ഒറ്റപ്പാലത്താണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഷൂട്ടിംഗ് ഇറക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പടം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, ഒരു വലിയൊരു ക്രൗഡിൽ അകത്ത് കൂട്ടുകുടുംബത്തിൻ്റെ അല്ല വലിയൊരു സ്റ്റേജിൽ ഇദ്ദേഹത്തിൻ്റെ സത്യതി ആഘോഷിക്കുന്നിടത്ത് ഈ ജയറാമിനെ ഇത് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ കഥ. അപ്പോൾ അത് ആ ക്ലൈമാക്സ് എടുക്കാൻ എന്ന് പറയുന്നത് ഒരു 12,000 ഓഡിയൻസും ആനയും അമ്പാരിയും സ്റ്റേജും അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര സ്ഥലമാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതവിടെ NSS കോളേജുണ്ട് ഒറ്റപ്പാലത്ത്. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡയറക്ടർ ഇപ്പോൾ നമ്മുടെ ചിത്രകല അക്കാഡമിയിലെ ചെയർമാൻ നിയമം പുഷ്പരാജാണ്, കലാസംവിധായൻ. അപ്പോൾ എപ്പോഴും കലാസംവിധായനും ഞാനും അസോസിയേറ്റും ഒക്കെയാണ് കാര്യങ്ങൾ ആദ്യം പോയി എല്ലാം നോക്കി വെച്ചിട്ടാണ് സംവിധായകനെ ഒക്കെ കൊണ്ടുവന്ന് കാണിച്ച് എല്ലാം അപ്രൂവലും വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചൊരു മതിൽക്കെട്ടിനകത്താണെങ്കിൽ കുറേ കൂടെ നമുക്ക് ഈ ക്രൗഡിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. അങ്ങനെ ഒറ്റപ്പാല NSS കോളേജിൻ്റെ ഓഡിറ്റോറിയവും ആ ഗ്രൗണ്ടും ഞങ്ങൾ പോയി കാണുകയും എൻ്റെ മാനേജ്മെൻറ്റിനെ കാണുകയും അത് തീരുമാനിക്കുകയും ചെയ്തു. അവരുടെ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ അതിൻ്റെ വേറൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ ക്ലൈമാക്സിന് ഒരാഴ്ച മുമ്പ് ഒരു 5 ദിവസം, കാരണം ഒരു 3 ദിവസത്തെ തയ്യാറെടുപ്പ് വേണം ക്ലൈമാക്സിന്, സ്റ്റേജും കാര്യങ്ങളും. അപ്പോൾ അതിനുവേണ്ടി എല്ലാം ഈ മറ്റേ മേളക്കാറും ഓഡിയൻസും ഇതെല്ലാം നമ്മൾ അങ്ങ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ സംവിധായകൻ പറഞ്ഞു ഒരു ദിവസം കൂടെ എനിക്കൊന്ന് പോയി സ്ഥലം ഒന്നുകൂടെ കാണണം, നമ്മൾ സെറ്റിടുന്ന മുമ്പേ, ഇട്ട് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു ബ്രേക്ക് സമയത്ത് ഉച്ചയ്ക്ക് അത്ര ദൂരേ ഉള്ളൂ, അവിടെ നിന്ന് ചെന്ന് ഞങ്ങൾ കോളേജിൽ ചെന്ന് കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കോളേജ് നമുക്ക് പെർമിഷൻ തരാത്തൊരവസ്ഥയാണ് അന്ന്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിനി ദിവസമില്ല, 4 ദിവസത്തെ പണി കഴിഞ്ഞാൽ 5-ൻ്റെ അന്ന് ക്ലൈമാക്സ് സ്റ്റാർട്ട് ചെയ്യുക. 4 ദിവസവും 5 ദിവസമാണ് ക്ലൈമാക്സ്, ടോട്ടൽ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിനുള്ള ഡേ ആൻഡ് നൈറ്റ് വരുന്നതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയ കാര്യങ്ങൾ കണ്ടപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ് അത് ഞങ്ങൾ അന്ന് പെർമിഷൻ തന്നെങ്കിലും കോളേജിനകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവാദം കൊടുക്കേണ്ടതെന്നാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഷൂട്ട് ചെയ്തത് കുഴപ്പമില്ല, അത് നിങ്ങൾ ചെയ്തോ, അത് വിഷയമല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഞങ്ങൾ നാളെ സെറ്റ് പണി തുടങ്ങി ഇത്രാം തീയതി ക്ലൈമാക്സ്, ഏ അത് പറ്റില്ല ഇവിടെ, അത് ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ഓർഡർ അങ്ങനെയാണ്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഡയറക്ടർ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇതായി, ടെൻഷനായി. കാരണം അത്രയും സെറ്റപ്പാണ് ഈ ക്ലൈമാക്സിന് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഞാനും പുഷ്പരാജും പോകണം, ഞങ്ങളാകെ, കാരണം ഞങ്ങളവിടെ തരാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന സംഭവമാണ്. പിന്നെ അതിനൊരു ഫീ മാത്രം അടച്ചാൽ മതി, അത് നമ്മൾ ചെന്ന് പണി തുടങ്ങേണ്ടത് അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്, അടയ്ക്കാൻ മതി അതിനുശേഷം. അപ്പോൾ അവിടെ നിന്ന് എന്തിനു പറയാൻ, ഭയങ്കര ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ, ഏകദേശം 2000 ജൂനിയർ ആർട്ടിസ്റ്റ് ഇതെല്ലാം കൺഫേം ചെയ്തു, പിന്നെ മേളക്കാർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭയങ്കര സംഭവിച്ചു നിൽക്കുക. അപ്പോൾ എന്ത്, ഞാൻ പുഷ്പരാജും കൂടെ ആലോചിച്ചു ഒരു, പിന്നെ അവിടെ ഒറ്റപ്പാലത്തോ ഷൊണ്ണൂരോ ഒന്നും അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താനില്ല, അതാണ് അതിനകത്ത് വേറൊരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ചങ്ങനാശ്ശേരി പോവാം, NSS അല്ലേ. അപ്പോൾ ഞാനവിടെ നിന്നൊരു കാറ് കൊടുത്തുകൊണ്ട് നേരെ, അപ്പോൾ അതിനിടയിൽ സംവിധായകൻ, കാരണം ഡയറക്ടർക്ക് ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഏരിയയിൽ അങ്ങ് നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്, കാരണം അങ്ങനൊരു വലിയൊരു വിഷയമല്ലേ. ഞാനവിടെ നിന്ന് നേരെ കാറെടുത്ത് ചങ്ങനാശ്ശേരിയിൽ ഒന്ന് NSS സ്ഥലം ഒന്ന് നാരണ സാറാണ് പ്രസിഡൻറ്റ്, ഞാൻ ചെന്ന് അദ്ദേഹത്തിന് പെർമിഷനൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ട്രെയിനിലെത്തി പറഞ്ഞു ഇല്ല അത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ക്രൗഡും ഇത്രയും ദിവസത്തേക്കൊന്നും അടുത്ത് അത് ഞങ്ങൾ തീരുമാനിച്ച് അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി അതിന് വേറെ ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ ഒരു അവസ്ഥ ഇതാണ് പ്രസിഡൻറ്റ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ എത്രയും വിഷയം. അല്ല നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ആ ഞങ്ങൾ വേറൊരു സ്കൂളിൻ്റെ പെർമിഷൻ തന്നിട്ടുണ്ടല്ലോ LPSന്, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, കാരണം അത് LPS അതുകൊണ്ട് ഇംഗ്ലീഷ് കുഴപ്പമില്ല. പക്ഷെ അവിടെ വേറെ സ്റ്റേജൊന്നുമില്ല, അതിങ്ങനെ വലിയ പ്രശ്നം, ഒരു വലിയൊരു പറമ്പാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആ പെർമിഷൻ ശരി, അതെങ്കിലും ഒരു പെർമിഷൻ എന്ന രീതിയിൽ നേരത്തെ തന്നത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ആ പെർമിഷൻ മാറ്റി വെച്ചിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ലൊക്കേഷനിലെത്തിയിട്ട് സംവിധാനത്തും ഒരു വിഷയമില്ല, അതെന്തായാലും കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് എന്താ പറയണത്, നമ്മൾ ഈ പണിയൊക്കെ വെച്ച് കെട്ടിപ്പോയാൽ എന്ത് എന്നാലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് നമ്മൾ. അത് വൈകുന്നേരത്തെ ബ്രേക്കായപ്പോഴത്തേക്ക് അടുത്ത ദിവസം രാവിലെ ഡയറക്ടറെ വിളിച്ച് ഈ പുതിയ സ്ഥലം കൊണ്ടൊന്ന് കാണിച്ചതിന് ശരിക്ക് അവിടെ എല്ലാം ഉണ്ടാക്കി എടുക്കണമെന്നേന്ന്, നമുക്ക് ദിവസം ഷോർട്ടാണ്. അപ്പോൾ പുഷ്പരാജിൻ്റെ അടുത്ത് ചോദിച്ച് ഇത് കോംപ്രമൈസാണ്,
പിന്നെ ഓക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഈ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ ചെയ്തു തരാൻ പറ്റുമോ? അപ്പോൾ പുഷ്പരാജ് ഞാൻ ചെയ്യാം, ചെയ്തു തരാം. അങ്ങനെ രാവും പകലും ഇരുന്ന് ആ സംഭവങ്ങൾ അത്രയും ഉണ്ടാക്കിയെടുത്തിട്ടാണ് ആ പടത്തിൻ്റെ ആ ക്ലൈമാക്സിൻ്റെ ഒരു അവസ്ഥയിൽ ഷൂട്ടിങ്ങിനെ പറഞ്ഞ സമയത്ത് തന്നെ സംഭവം തുടങ്ങുന്നു. പക്ഷെ എങ്കിലും അതെന്നൊക്കെ പറയുന്നൊരു ഫുൾ സെറ്റ്, അതിൻ്റെ ആ സ്റ്റേജും കാര്യങ്ങളും ഇതൊക്കെ ഈ ക്രൗഡും ഇതൊക്കെ ഉണ്ടല്ലോ. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ആർട്ടിസ്റ്റ് എല്ലാം എന്തോ ഒരു ആർട്ടിസ്റ്റാണ് അതിനകത്ത് കഥാനായകൻ കണ്ടില്ല, ഒരു കുടുംബം പോലെ അത്രയും ആർട്ടിസ്റ്റ് എല്ലാം തിരക്കുള്ളവരുമാണ്. ഒക്കെ ഡേറ്റുകളൊക്കെ ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പിന്നെ ഇതെല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര പാടാണ്. അതും പടം തീരാറാവും, നമ്മളെ ചാർട്ട് പക്ക ചാർട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞു. പിന്നെ എന്തായാലും ആ ഒരു ഡയറക്ടർ അത് ചെയ്യാമെന്ന് സമ്മതിച്ചത് കൊണ്ട് പുറത്ത് മാത്രം അവിടെ തന്നെ എല്ലാം സെറ്റപ്പ് ചെയ്തു. പുഷ്പരാജ് പറഞ്ഞ സമയത്ത് തന്നെ കാര്യങ്ങൾ റെഡിയാക്കി ചെയ്തു. പഴശ്ശിരാജ എന്ന് പറയുമ്പോൾ കണ്ണൂർ ബേസ് ചെയ്തായിരുന്നു ഏറ്റവും കൂടുതൽ ഷൂട്ട് നടന്നത്. ആദ്യത്തെ ഷെഡ്യൂളിൽ കണ്ണൂർ ബേസ് ചെയ്താണ് നടന്നത്. അപ്പോൾ അവിടെ ഈ സെറ്റും കാര്യങ്ങളുമൊക്കെ ഭയങ്കര സെറ്റ്. ആ കനികയുടെ വീടൊക്കെ സെറ്റൊക്കെ ഇട്ട് ഫൈറ്റും കുതിരയും കാര്യങ്ങളുമൊക്കെ വന്ന് എല്ലാ സെറ്റും ഇട്ട് കഴിയുമ്പോൾ പിറ്റ്, അതായത് നാളെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി എല്ലാം റെഡിയായി നിൽക്കുന്നു. ഇന്ന് രാത്രി മുതൽ പെരുമഴയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്ത്, രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത്, മൂന്ന് ദിവസം വരെ തുടർച്ചയായിട്ട് കണ്ണൂർ ഏരിയ മൊത്തം മഴ പെയ്ത് ഈ സെറ്റ് കംപ്ലീറ്റ് വെള്ളത്തിലായി. കാരണം എല്ലാം വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്യണമല്ലോ, അതൊരു പീരിയോഡിക്കൽ ഇതിൽ വരുന്നതല്ല, എല്ലാം ക്രിയേറ്റ് ചെയ്ത് എല്ലാം ഇതായിപ്പോയി, ഒന്നും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞ് ഇതേ സെറ്റുകൾ അത്രയും ഇട്ട് അങ്ങനെയാണ്. ഓ, ഭയങ്കരമായൊരു ഇതാണ്. പിന്നെ അത്രയും സെറ്റപ്പുള്ള കുതിരയും പടന്മാരും വാറാണല്ലോ മെയിൻ. അപ്പോൾ അത് അത്രയും നടന്നു പോയി ലൊക്കേഷൻ കാണൽ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു ആറ് മാസമെങ്കിലും എടുത്തിട്ടുണ്ടാവും. അല്ല, പഴശ്ശിരാജ മമ്മൂട്ടി പഴശ്ശിരാജ എന്ന് പറഞ്ഞാണല്ലോ പ്രോജക്റ്റ് തുടങ്ങുന്നത്, അല്ലാതെ വേറെ അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അത് കൂടുതലും സ്വന്തമായി ചെയ്തു തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇഷ്ടംപോലെ അനുഭവങ്ങൾ, അത് ഒന്നും രണ്ടൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ ചെയ്ത കാലം ഒക്കെ ഭയങ്കരമായ അനുഭവങ്ങൾ. കാരണം അതിൻ്റെ ഒരു ഈ ഇംഗ്ലീഷുകാർ ക്യാരക്ടേഴ്സിൻ്റെ അത് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോണ്ടിച്ചേരി എല്ലാം ഇംഗ്ലീഷുകാർ സംവിധായകൻ നേരിട്ട് ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്തെടുത്ത ക്യാരക്ടേഴ്സാണതല്ല. അതിനുവേണ്ടി എന്തോരം ഞങ്ങൾ ട്രാവൽ ചെയ്തെന്ന് പറയുമോ? അവിടെ ഞാൻ പറഞ്ഞ കണക്ക് അരിയറ്റൻ സാറല്ലേ, സാറിന് ഇതൊന്നിനും സാർ ഉദ്ദേശിക്കുന്നത് എന്താണോ അതാണ് അതിൻ്റെ ഫൈനൽ. അല്ലാതെ അതിനും വേറെ കോംപ്രമൈസ് ചെയ്തു പോരാന്ന് പറഞ്ഞത് പോലെ തന്നെയാണ്. പക്ഷെ അതിനകത്തായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ പ്രീപ്ലാൻഡായിരുന്നു. അതിൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർ തന്നെ ഇവിടെ ഇന്ത്യയിൽ വന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെ നോക്കി തന്നെ അവർ മുമ്പേ ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽസുകളൊക്കെ ഡയറക്ടറെ കാണിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ്. അതിലൊരു പത്ത് പേരൊക്കെ വരുമ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ ഓക്കെ ആവുള്ളൂ. അങ്ങനെയൊക്കെ അത്രയും സെലക്ഷൻസ് നടത്തിയെടുത്തതാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാം പെർഫെക്റ്റ് ക്യാരക്ടേഴ്സല്ലേ. നമ്മൾ ഇന്ത്യയിൽ തന്നെ വന്ന് ഒരു ഒന്നോ രണ്ടോ പേരെ സാറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഫേമസ് ആയിട്ടുള്ള ആളിനെ വരുത്തിയാണ്. ബാക്കിയൊക്കെ ഈ ഇന്ത്യയിൽ എത്തപ്പെട്ട ഈ ഇത് കലയുമായി ബന്ധമുള്ള സ്റ്റേജുമായി ബന്ധമുള്ളവരെ നോക്കി സെലക്ട് ചെയ്തെടുത്തതാണ്. അത് ആഫ്റ്റല്ലാത്ത സാധനം സാറ് പിന്നെ ആഫ്റ്റാണെങ്കിലേ സാറ് ഓക്കെ പറയുള്ളൂ. അല്ല, ഓക്കെ അല്ലാതൊന്നും അവിടെ അത് പറ്റില്ല. അത് നമ്മുടെ ഭദ്ര സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഡയസൻ്റെ കാര്യം പറഞ്ഞാൽ അവരൊക്കെ അത് അങ്ങനെ തന്നെയാണ്, ഓക്കെ അല്ലാത്ത. പിന്നെ ചില കാര്യങ്ങൾ ചിലപ്പോൾ അതല്ല ഇതായാലും ഓക്കെ എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ എന്നുള്ളതല്ല. ഒരിക്കലും നമുക്കത് സാറേ അത് നമുക്ക് ഇതുപോലെ അന്നോടുകൂടി നമ്മളെ പെട്ടി മടക്കണ സീൻ അങ്ങനെയൊന്നും അവത്തെ ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കില്ല. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ട് അതിൻ്റെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ കൂടെ നിൽക്കുന്നത്.